ಲಜ್ಜಾವದಿಯೇ ನಿಂದೆ ಕಲ್ಲ ಕಂಡ ಕಣ್ಣಿಲ್ ಲಜ್ಜಾವದಿಯೇ ನಿಂದೆ ಕಲ್ಲ ಕಂಡ ಕಣ್ಣಿಲ್ ತಾಯಂಪುವ ಕಮರ ತರುತ್ತೇನೋ ತೇನಿಲಾವೋ എടാ ഇവിടെ ഇപ്പത്തെ ഹെലികോപ്റ്റർ അതെ പോകുന്നൊരു ഹെലികോപ്റ്റർ സൗണ്ട് കേട്ടപ്പോ നോക്കിയതാണ് താമരപ്പൂ മലക്കുഴമ്പോരിവില്ലോ ഇതെന്താണോ ഈ മത്തങ്ങിയ സാധനങ്ങളൊക്കെ എന്താ ഇവിടെ വെച്ചേക്കുന്നത് അതെ ഒരു കിളവൻ ഒരു അപ്പാപ്പന്റെ ഇവിടെ തുടങ്ങിയത് അപ്പാപ്പ ഇതെന്തുവാണ് ഇതെന്തുവാണ് ഇത് വിൽക്കാൻ വെച്ചേക്കണോ ആക്രി ആക്രിസ്ഥലാണിത് മോനെ ഇത് ആക്രിസ്ഥലമൊന്നുമല്ല മോനപ്പൊ ഇതിനെ പറ്റി ഒന്നും അറിയത്തില്ലേ മോനെ അപ്പ എന്തുവാണിത് ഇതെന്തുവാണ് ഈ സാധനം ഇത് മറ്റേ കൂട്ടാലും സാമ്പാറിലിടുന്ന സാധനല്ലേ ഇത് മോനെ സാമ്പാറിലിടുന്ന സാധനം തന്നെയാണ് മോനെ ഇതെന്തൊരു സാധനം വെച്ചാല് മോൻ ഇന്നത്തെ ദിവസം മോനെ അറിയത്തില്ല എന്തുവാണ് അതെന്തൊരു അപ്പാപ്പ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്തുവാണ് ഇന്ന് പാപ്പ ഇന്ന് വെള്ളിയാഴ്ച അല്ലേ മോനെ വെള്ളിയും ബുധനും ഞായറും അതൊന്നും അല്ല മോനെ എല്ലാ ദിവസവും വെള്ളിയാഴ്ച ഉള്ളതല്ലേ മോനെ മോനെ ഇന്ന് ഹാലോവീനാണ് എന്നിട്ടാണോ മോനെ ഇങ്ങനെ പറയുന്നത് ഹാലോവിൻ എന്താണ് പറഞ്ഞത് മോനെ ഹാലോവിൻ എന്താണെന്ന് വെച്ചാല് കൊറേ ആത്മാക്കളെ മാതിരി നമ്മൾ നടക്കും രാത്രി ആകുമ്പോൾ കൊറേ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അതാണ് ഹാലോവിൻ അപ്പൊ ഇങ്ങനെ കൊറേ മത്തങ്ങിയ സാധനങ്ങളും കൊറേ സാധനങ്ങളൊക്കെ പുറത്തു വെച്ചിട്ട് പേടിപ്പിക്കുന്ന രൂപമാക്കും നമ്മുടെ വീടിന്റെ മുമ്പിൽ അപ്പൊ എന്നിട്ട് മിഠായി ചോദിച്ച് കൊറേ കൊച്ചു പിട്ട് പിള്ളേര് വാതിൽ നമ്മള് വാതിലുമ്പോ വന്ന് ഡോറ് മുട്ടും അപ്പൊ നമ്മൾ എന്തെയും വലിയ പേടിക്കുന്ന ഡ്രസ്സിലിട്ട് പുറത്തോട്ട് ആ കുട്ടികളെ പേടിപ്പിച്ചിട്ട് മിഠായി കൊടുക്കണം അത് കൊള്ളാം അത് കൊള്ളാം അതാണോ ഹാലോവിൻ എനിക്ക് സെലിബ്രേറ്റ് ചെയ്യണം എനിക്ക് സെലിബ്രേറ്റ് ചെയ്യണം അപ്പൊ ഒരു മത്തങ്ങ ഞാൻ എടുത്തോട്ടെ മോനെ ഒരു മത്തം കൊണ്ട് ആവത്തില്ല അപ്പാപ്പന്റെ കയ്യിൽ കുറച്ച് പൈസ വേണം ഇത്രയും സാധനങ്ങൾ മേടിച്ചത് ഇതിനെ കൊറേ പൈസ ആയി ഇവിടെ വീട് ശരിക്കും പറഞ്ഞ മോട അങ്ങ് നിറച്ച് പേടിപ്പിക്കണം പിള്ളേരാ ആണോ എനിക്കും പേടിപ്പിക്കണം എനിക്കും പേടിപ്പിക്കണം ഫ്രാങ്ക്ലിൻ ബായ് അവിടെ ഫ്രാങ്ക്ലിൻ ബായ് അവിടെ ഇന്ന് നമ്മള് ഫ്രാങ്ക്ലിൻ ബായുടെ അടുത്ത് പറഞ്ഞിട്ട് മത്തങ്ങ ഒരു 100 എണ്ണം മേടിച്ച് നേരെ അങ്ങ് മേലെ അങ്ങനെ വെക്കും മത്തങ്ങ എന്നല്ല അതിനെ പറയാ അതിലെന്തരാണ് പറയാ എനിക്ക് അറിയത്തില്ല ഞാനാണെങ്കിൽ എൽ കെ ജിയിലാണ് പഠിക്കുന്നത് എനിക്ക് അത് മാത്രമേ അറിയത്തുള്ളൂ മത്തങ്ങ എന്തുവാണ് പറയാ ഇന്ന് ഒരു 100 മത്തങ്ങ മേടിച്ചിട്ട് വേണം തെറ്റാക്കാനായിട്ട് ഏടാ പിഞ്ചാനേ പിഞ്ചാനെ എവിടാ പിഞ്ചാനേ ഓ ഡോറൊന്നും അടച്ചു വെച്ചേക്കാണല്ലോ പിഞ്ചാനേ എവിടാ നീ പിഞ്ചാനേ ഓ പിഞ്ചാനാണെങ്കിൽ വിളിച്ച സമയത്ത് എണീച്ച് കേക്കൊന്നുമില്ല ചോപ്പുമില്ലല്ലോ ഇവിടെ ഓ എന്റെ ആളിയ ഫ്രാങ്ക്ലിൻ ബോയ് എന്താണ് ഇവിടെ കെടുക്കുന്നത് ഫ്രാങ്ക്ലിൻ ബോയ് എണീക്ക് ഫ്രാങ്ക്ലിൻ ബോയ് ഫ്രാങ്ക്ലിൻ ബോയ് ഫ്രാങ്ക്ലിൻ ബോയ് എണീക്ക് ഫ്രാങ്ക്ലിൻ ബോയ് ഏ ഇയാള് ചത്ത ഇയാളെ വിളി കേൾക്കണമെന്നില്ലല്ലോ എടാ പിഞ്ചാനേ ഉറങ്ങാണ്ട് എണീക്കടാ എടാ ശിഞ്ചാന ഒന്ന് എണീറ്റ് പോണ മനുഷ്യനൊന്ന് ചൗനൊന്നും ഉറങ്ങിക്കോട്ടെ ഇന്ന് ക്ലാസ്സൊന്നും ഇല്ലാത്തല്ലേ എടാ പിഞ്ചാന ഒന്ന് എണീക്ക് പിഞ്ചാനെ ഓ മനുഷ്യനെ കേടന്ന് ഉറക്കത്തിന് എണീപ്പിക്കാനായിട്ട് ഓരോത്തോമാര് വന്നോളും ആ പറയ് എന്തര് എടാ പിഞ്ചാന ഇന്ന് ഹാലോവീനാണ് ഹാലോവീനാ ഓ എടാ ഹാലോവീൻ എനിക്കറിയാം ശിഞ്ചാനെ എടാ ഇംഗ്ലീഷ് സിനിമകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഹാലോവീൻ ഇങ്ങനെ ആഘോഷിക്കണത് ആ നീ ഇങ്ങോട്ട് വന്ന് ഇങ്ങോട്ട് വന്ന് ഈ ഫ്രാങ്ക്ലിൻ ബോയിനൊന്ന് പേണിപ്പിക്കണം പിഞ്ചാൻ ഇങ്ങോട്ട് വേണം ഫ്രാങ്ക്ലിൻ ബോയ് ആണെങ്കിൽ മൂതു എടാ മൂതു ഉറക്കം പെട്ടെന്നോ 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 എടാ ഈ ഫ്രാങ്ക്ലിൻ ബോയിനെ എങ്ങനെ എണീപ്പിക്കും നമ്മള് എടാ ശിഞ്ചാനെ ഒരു തട്ട് തട്ട വെള്ളത്തിലോട്ട് നമുക്ക് അങ്ങനെ എണീപ്പിക്കാം ഫ്രാങ്ക്ലിൻ ബോയിനെ തട്ട് 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 ഫ്രാങ്ക്ലിൻ ബോയ് ഫ്രാങ്ക്ലിൻ ബോയ് എടാ ശിഞ്ചാന് മഞ്ച് നനഞ്ഞ് കൊളിച്ച് ഓ എന്തൊരു തണവാടാ ഇങ്ങനെ നീ എന്ത് പണിയാണ് നീ കാണിച്ചത് മനുഷ്യൻ നല്ല ഉറക്കൊക്കെ ഉറങ്ങി വന്നതല്ലേ ഫ്രാങ്ക്ലിൻ ബോയ് ഞാൻ ഒരു കാര്യം പറയട്ടെ ഇന്ന് ഹാലോവീൻ ആണ് ഫ്രാങ്ക്ലിൻ ബോയ് ഇന്ന് ഹാലോവീൻ നമുക്ക് ആഘോഷിക്കണ്ടേ എടാ ഹാലോവീനാ അതെന്തുവാടാ ഹാലോവീൻ ഫ്രാങ്ക്ലിൻ ബോയ് മറ്റേ ഇംഗ്ലീഷുകാരൊക്കെ ആഘോഷിക്കണ കണ്ടിട്ടില്ല ഹാലോവിൻ മറ്റേ പ്രയാതകളൊക്കെ മാതിരി ഓ എനിക്ക് മനസ്സിലായി എനിക്ക് മനസ്സിലായി ഹാലോവിൻ മറ്റേത് കുറെ സാധനം വെച്ച് വെജിറ്റബിളിനും മറ്റേ സാധനമൊക്കെ പുറത്തു വെച്ചിട്ട് കുറെ മിഠായി കൊടുത്തത് പിള്ളേർ വരും അതൊരു സാധനം ഫ്രാങ്ക്ലിൻ ബോയ് അത് തന്നെ അതന്നെ അപ്പുറത്തെ വീട്ടിലെ കേളവൻ മാമൻ എന്തൊക്കെ ചെയ്യുന്നുണ്ട് ഹാലോവിന് വേണ്ടിട്ട് ആണാ എടാ നമുക്ക് എടാ എനിക്ക് എടാ ഞാൻ എന്റെ ലൈഫിൽ ഇതുവരെ അങ്ങനെ ആഘോഷിച്ചില്ലടാ ശിഞ്ചാന ഹാലോവീനൊക്കെ ഫ്രാങ്ക്ലിൻ ബോയ് നമുക്ക് ഇന്ന് ചന്തയെ പോയിട്ട് സാധനങ്ങളൊക്കെ ഒന്ന് മേടിക്കും ഫ്രാങ്ക്ലിൻ ബോയ് എന്നിട്ട് ഇവിടെ ഫുള്ള് സെറ്റ് ആക്കുക എന്നിട്ട് നമുക്ക് ഡോറിമോനെ മോട്ടുപട്ടോടെ എല്ലാവരും ഇങ്ങോട്ട് വിളിക്കാം ഹാലോവീന് ആണോ എന്നാ നീ ഒരു കാര്യം ചെയ്ത് നീ എല്ലാവരും ഇപ്പൊ പിക്ക് ചെയ്തിട്ടുവാ ഞാൻ അപ്പത്തെ നീ പിക്ക് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഹാലോവീന്റെ പരിപാടികളൊക്കെ സെറ്റ് ആക്കി ഞാൻ വെച്ചിട്ടുണ്ടാവും
നിങ്ങളുടെ രണ്ടുപേരെ ഫ്രണ്ട്സിനെ നിങ്ങൾ വിളിച്ചു, നമുക്ക് ഇന്ന് ഇവിടെ അടിച്ചങ്ങ് പൊളിക്കാം. ഓക്കെ, എല്ലാ കൊച്ചുകുട്ടികളും വന്ന് വാതിൽ മുട്ടിയ നമുക്ക് അങ്ങ് പേടിപ്പിച്ച് അങ്ങ് ഓടിച്ച് കളയാവന്മാരാ. സെറ്റ് ഫ്രാങ്ക്ലിൻ ബോയ്, സെറ്റ് സെറ്റ് സെറ്റ്, പെട്ടെന്നായിക്കോട്ടെ, ചന്തയിലോട്ട് വിട്ടോ. ഓക്കെ ഓക്കെ, ഞാൻ പോയി ചന്തയിൽ പോയി സാധനങ്ങളൊക്കെ മേടിച്ചു തരാം. അപ്പൊ നമുക്ക് എന്തായാലും നേരെ അങ്ങ് നമ്മളെ വണ്ടി എടുത്ത് നമുക്ക് ചന്തയിലോട്ട് പോവാം. ഓക്കെ, നമ്മുടെ കാറെടുക്കാം, സെറ്റ് സെറ്റ് സെറ്റ്, നമുക്ക് നേരെ ചന്തയിലോട്ടാണ് പോകേണ്ടത്. ഇതപ്പോ എല്ലാവരും വണ്ടിയുടെ നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചെന്ന് വിചാരിക്കുന്നു. കാരണം ഇപ്രാവശ്യം നമ്മൾ കൊടുത്തേക്കുന്ന ഡെൽവിൻ എന്ന് പറഞ്ഞ മച്ചാന്റെ പേരാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് നല്ല കിടിലം കണ്ടന്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ പേര് നമ്മൾ വണ്ടിയുടെ നമ്പർ പ്ലേറ്റിൽ കൊടുക്കും, നമ്മൾ പറയാറുണ്ട്. അപ്പൊ ഡെൽവിൻ എന്ന് പറഞ്ഞ മച്ചാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദിവാലി ഒക്കെ ഒന്ന് ആഘോഷിക്കണം, ചിഞ്ചാനും പിഞ്ചാനും എല്ലാവരും വിളിച്ചിട്ട് ആഘോഷിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മളാണെങ്കിൽ ദിവാലി ഒക്കെ കഴിഞ്ഞല്ലോ, ഇന്നലെയായിരുന്നല്ലോ ദിവാലി. അപ്പൊ അതിൻ്റെ ഒരു കിഡിലൊരു എക്സ്പ്ലോറേഷനും നമ്മളിങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് അടിച്ച് പൊളിച്ച് സെലിബ്രേറ്റ് ചെയ്യുന്ന വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ വീഡിയോയുടെ അവസാനം ഞാൻ കാർഡ് കൊടുത്തേക്കാം. ഈ വീഡിയോക്ക് ശേഷം നിങ്ങൾ എന്താ ചെയ്യുക, ടാപ്പ് ചെയ്ത് ആ വീഡിയോ കാണാം. ഓക്കെ, അപ്പൊ അതുമാതിരി തന്നെ നല്ല കിഡിലും കണ്ടന്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ പേര് നമ്മൾ വണ്ടിയുടെ നമ്പർ പ്ലേറ്റിൽ കൊടുക്കണമെന്നായിരിക്കും. എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? പക്ഷെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ലൈക്കും ചെയ്തിരിക്കണം. ഓക്കെ, അതുമാതിരി തന്നെ നമ്മൾ സെക്കൻഡ് ചാനലുണ്ടല്ലോ, നമ്മൾ ഫേസ് ക്യാം ഒക്കെ ഇട്ടിട്ട് നമ്മൾ വണ്ടിയൊക്കെ ഓടിക്കുന്ന ഒരു വീഡിയോസ് ഇടാറുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ സെക്കൻഡ് ചാനൽ ചെക്ക് ചെയ്തൊക്കെ, അതും നമ്മൾ ഒറിജിനൽ ഗെയിമിംഗ് സ്റ്റിയറിംഗ് വീലൊക്കെ ഇല്ലേ, അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ വീഡിയോസ് ഇടുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ഞാൻ സെക്കൻഡ് ചാനലിന്റെ ലിങ്ക് കൊടുത്തേക്കാം, അതും നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ചെക്ക്ഔട്ട് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും, മസ്ത് ആയിട്ട് നോക്കാം. അതും ഷിൻജാനും പിഞ്ചാനും ഫ്രാങ്ക്ലിനും ഒക്കെയാണ് മറ്റേ വണ്ടിയൊക്കെ ഓടിക്കുന്നത്, കുറെ ബസ്സും ലോറിയും ട്രക്കും കാര്യങ്ങളൊക്കെ. അപ്പൊ ചെക്ക്ഔട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മളെന്തായാലും ഓൾമോസ്റ്റ് എത്താറായിട്ടുണ്ട്. ഈ ഭാഗത്ത് എവിടെ ആയിട്ടാണല്ലോ നമ്മൾ പറയുന്ന മറ്റേ ചന്ത. ഓക്കെ, ഇവിടുന്ന് ലെഫ്റ്റ് എടുത്തിട്ടാണ് നമ്മുടെ ചന്ത വരുന്നത്. ഓൾറൈറ്റ് ഓൾറൈറ്റ്, അങ്ങനെ നമ്മൾ എത്താറായിട്ടുണ്ട്. ഇനിയിപ്പോ ഇതിന്റെ വിലയും കാര്യങ്ങളൊക്കെ എത്രയാണാവോ എന്തോ എനിക്കൊന്നും അറിയാൻ പാടില്ല. ഓക്കെ, അങ്ങനെ നമ്മൾ ചന്ത എത്തിയിട്ടുണ്ട്. ഓക്കെ, ഇവിടുത്തെ ലോഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടാ. ഓക്കെ, സെറ്റ് സെറ്റ് സെറ്റ്. അപ്പൊ എന്തായാലും ഈ ഭാഗത്തായിട്ടായിരിക്കും ഉള്ളത്. ഇവിടെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ ഹാലോവീനും ദിവാലിയും അടുപ്പിച്ച ദിവസങ്ങളായ കാരണമാണ് കേട്ടത്. ഇവിടെ ബസ് സ്റ്റാൻഡ് ഉണ്ടല്ലോ, നമുക്കൊരു ബസ് അങ്ങ് മോഷ്ടിച്ചാലോ, നമ്മുടെ കളശ്ശിൽ ബസ് മാത്രം ഇല്ലാത്തുള്ളൂ. ചേട്ടാ മാറി നിൽക്കും, ചേട്ടാ കോട്ടക്കണ്ട ആരാണ്, ചേട്ടാ മാറ് 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 മാറ്. ഓൾറൈറ്റ്, അങ്ങനെ നമുക്ക് ഉള്ളിലോട്ട് കയറാം. എടാ ഫ്രാങ്ക്ലിൻ, ഇവിടുത്തെ സെക്യൂരിറ്റിയിലാണോ ഫ്രാങ്ക്ലിൻ അടിക്കുന്നത്? ഫ്രാങ്ക്ലിൻ ചെറുത്താണോടാ കളി നിന്റെ ഒക്കെ? ഓ, നമ്മളെ കയ്യിൽ തോക്കില്ലാണ്ടായി പോയല്ലോ, മോന്തൊക്കെ അടിച്ച് രണ്ടൊക്കെ കൊടുക്കട്ടെ. എടാ ഡോടോ, ഇവന്ത് കരാട്ട ഇവൻ. എന്നാ പിടിച്ചോ ചാവട അങ്ങോട്ട്. അല്ലേ, ഓൾറൈറ്റ്, അങ്ങനെ നമ്മള് എടാ ഇവിടെ കടകളും തുറന്നിട്ടില്ല, ഐസ്ക്രീം പാർലർ തുറന്നിട്ടുണ്ട്. ആ ഓക്കെ 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 ഓക്കെ, അതാണെന്ന് തോന്നുന്നുണ്ട് കട. സെറ്റ് 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 സെറ്റ്. വേ മാറി നിൽക്കേണ്ട ചേച്ചി, പെട്ടെന്ന് ആയിക്കോട്ടെ അങ്ങോട്ട്. ഏതോ ഏതോ ഡോൺസ് ആണ് കോട്ടെ, അത് മാഫിയയുടെ ആൾക്കാരാണ് പോണത്. ഇവനെ പിടിച്ചു ഇടിച്ചാലോ, ഇടിച്ചാലും നടക്കുവോ? ഒരു ഇടിയോ, ഒരു ഇടി കൊടുത്തോ കോട്ടെ, ഞാൻ എന്തായാലും. ഓക്കെ, ഒരു ഇടി കൊടുത്തു. ഓ എടാ ഇവ മാഫിയും കൂപ്പിയും ഒന്നുമല്ല, ഒരു ഇടി അവന്റെ കൂടെ ഉള്ളവരെ അങ്ങ് പേടിച്ചു പോയി. ചേട്ടാ നമ്മൾ ഇന്നലെ വന്നിട്ടാണ് രണ്ട് പെട്ടി പഴം ഫുഡ് സാധനങ്ങളൊക്കെ മേടിച്ചോണ്ട് പോയത്. പൈസ ഇല്ല, പൈസ ഇല്ല, പിന്നെ വരാ, പിന്നെ വരാ, പിന്നെ വരാ. ഇത് നമുക്ക് കൊറച്ച് മേടിച്ചാലോ, ഇത് വേണ്ട ദിവാലിക്ക് വന്ന സാധനങ്ങളല്ലേ? ഏയ് വേണ്ട 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 വേണ്ട, ഇത് ദിവാലിക്ക് വന്നാണ്, ഇതൊക്കെ കേടായി. ഇന്നലെ നല്ല മഴ പെയ്തായിരുന്നു, ഇതൊക്കെ നനഞ്ഞിരിക്കും. നമ്മുടെ കയ്യിൽ മറ്റേ സാധനം ഉണ്ട്, മറ്റേ മേലോട്ട് വിട്ട് മറ്റേ വാണവിടുന്ന സാധനം ഇല്ലേ, ആ സാധനം നമുക്ക് അത് മതി. എനിക്ക് ഹാലോവീൻ യൂസ് ചെയ്യാൻ പറ്റിയ സാധനങ്ങളൊക്കെ വേണം. ഇത് മൊത്തം ഹാലോവീൻ യൂസ് ചെയ്യാൻ, ഹാലോവീന്റെ കളയാണ് സാറേ, ഹാലോവീൻ യൂസ് ചെയ്യാൻ പറ്റിയ സാധനങ്ങൾ മാത്രമേ. അങ്ങനെയാണെങ്കിൽ എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്തു, ബൾക്ക് ആയിട്ട് എടുത്തു. സോറി സാറിന്റെ വണ്ടിയുണ്ട്, വണ്ടി. ആ വണ്ടിയൊക്കെ ഉണ്ട് സാറേ, ഇതേ ആ വണ്ടിയുടെ മേലെ എല്ലാ സാധനങ്ങളും അങ്ങ് വെച്ച് കെട്ടിക്കോ. പിന്നെ അതുമാതിരി തന്നെ എല്ലാത്തിനും ഓരോ പീസ് എടുത്തിട്ട് ചെറിയ ചെറിയ പെട്ടിയിൽ വെച്ചോ.
അങ്ങനെ ഒരു വലിയ പെട്ടി ഒരെണ്ണം ചെറുത് ഒരെണ്ണം ചെറുത് അങ്ങനെ രണ്ടെണ്ണം ചെറുത് ഓക്കെ ആ സാറേ ആർക്കാണ് സാറേ ഈ ചെറിയ പെട്ടികളും കാര്യങ്ങളൊക്കെ അതെന്റെ ഫ്രണ്ട് മൈക്കിളിനും ട്രവറിനും പോണ വഴിക്ക് കൊടുക്കാനാണ് പൈസ വന്നിട്ട് ഒന്നര ലക്ഷം രൂപ ഒന്നര ലക്ഷം രൂപയാ എനിക്ക് തന്റെ കടയല്ല വേണ്ടത് എനിക്ക് സാധനങ്ങൾ മാത്രം മതി നമുക്ക് വേറെ കടയിൽ പോയി സാധനം മേടിച്ചാലോ ഇന്നുമാണ് ഹലോവിന് ഓ വേണ്ട വേണ്ട നമുക്ക് എന്നെ സാധനങ്ങൾ എന്തായാലും മേടിക്കാം ആ സാറേ എന്നാ പിടിച്ചോ പൈസ ഞാൻ ഗൂഗിൾ പേയിൽ സ്കാൻ ചെയ്ത് പൈസ അയച്ചിട്ടുണ്ട് ഓൾറൈറ്റ് അപ്പൊ എന്തായാലും സാധനമൊക്കെ അങ്ങ് കയറ്റി വെക്കുക കേട്ടോ ഞാൻ ഇപ്പൊ വരാം ഒരു ചായ ഒക്കെ കുടിച്ചു തരാം പെട്ടെന്ന് വരണ്ട ചേട്ടാ എല്ലാം എടുത്തു ഈ മരം വരെ എടുത്തോ ഓൾറൈറ്റ് നമുക്കൊരു ചായ കുടിച്ചിട്ട് വരെ 1.5 ലക്ഷം രൂപയാ എന്റെ ആളിയാ ചേട്ടാ ഈ ചായ എവിടെന്നാ ചായ എവിടെന്നാ ചോദിച്ചത് ഞാൻ വേറൊന്നും ചോദിച്ചൊന്നുമില്ല ഇവിടെ ആരുമില്ല ടീഷർട്ട് മേടിക്കാനായിട്ട് ഈ കട മാത്രമല്ല ഇവിടെ ഒരു മനുഷ്യ പോലുള്ള കുറച്ച് ടീഷർട്ടും കാര്യങ്ങളൊക്കെ മേടിക്കാന്ന് വിചാരിച്ചു ഇവിടെ എടാ ഇവിടെ ഇല്ലാതെ എടാ ഇവരെന്താ സെക്യൂരിറ്റികളെന്നാ തോന്നുന്നുണ്ട് ചേട്ടാ ചേട്ടാ ചായക്കട ഉണ്ട് ഇവിടെ താടിക്കാരെ താടി ഞാൻ പിടിച്ചു വലിക്കും ഓക്കെ ദീദി ഇവിടെ ചേച്ചിയുണ്ട് ചേച്ചി ചായക്കട ഉണ്ടോ ഇവിടെ ഇതെന്താണ് നമ്മളെ കാണുമ്പോ എല്ലാരും എണീറ്റ് പോണത് എടാ ഇത്രയും പേര് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തു വെച്ചാ കൊള്ളാലോ വലിയ പെട്ടി ഒരു ചെറിയ പെട്ടി ചെറിയ പെട്ടി ഓക്കെ ശരി 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 അപ്പൊ ചേട്ടാ പോയി തരാം സോറി പോയിട്ടോ സാറേ സെറ്റല്ലെല്ലാം ആ സെറ്റാണ് ഓക്കെ പോയി തരാം സെറ്റ് സെറ്റ് ഇപ്പൊ എല്ലാത്തിനും സാധനങ്ങൾ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അവിടെ പോയി ഫിക്സ് ആക്കാനായിട്ട് ഓൾറൈറ്റ് അപ്പൊ നമുക്ക് എന്തായാലും നേരെ അങ്ങ് പോവാം മാറി നിക്കടാ താടിക്കാര അവന് ഭയങ്കര ജാട ഒരു ചായക്കട വെച്ചപ്പോള് അവൻ നമ്മളെടുത്ത് ഞാൻ ഒന്നും പറയുന്നില്ല നമ്മളെ പറ്റി അറിയത്തില്ല നമ്മളെടുത്തിട്ട് ഡോണാണ് ഓൾറൈറ്റ് അപ്പൊ നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ട് മൈക്കിളിന്റെ വീട്ടിൽ പോയി മൈക്കിളിനൊരു പെട്ടിയും കൊടുക്കാം ട്രെവറിന്റെ വീട്ടിൽ പോയി ട്രെവറിനും കൊടുക്കാം ഇവർക്കാണെങ്കിൽ ഈ പറയണ ഹെലോവിൻ എന്താന്ന് പോലും അറിയത്തില്ല ഇല്ല തിന്നാണ എടാ വണ്ടി എടാ നമ്മളെ തെറി വിളിക്കണ്ടാ സാറേ സോറി 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 എടാ ഇന്നത്തെ ദിവസം നമുക്ക് ഭയങ്കര ദുഷകുനാന്ന് തോന്നുന്നുണ്ട് ചേട്ടാ നമുക്ക് ഇന്നൊരു ലക്കില്ലാത്ത ഡേ ആന്ന് തോന്നുന്നുണ്ട് ഈ വഴി പോകുന്ന എല്ലാ പ്രശ്നങ്ങളും നമ്മുടെ തലക്കിട്ടാണല്ലോ ഓൾറൈറ്റ് അപ്പൊ നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് നേരെ മൈക്കിളിലോട്ട് പോവാം കാരണം അവരുടെ വിചാരം ഈ ഹെലോവിന് തിന്നണ സാധനം വല്ലതും ആണെന്നാണ് അവരുടെ വിചാരം അവർക്ക് ഇതിനെ പറ്റി ഒന്നും അറിയത്തൊന്നുമില്ല അപ്പൊ നമ്മളങ്ങനെ മൈക്കിളിന്റെ വീട്ടിലെത്താറായിട്ടുണ്ട് ആ ജിമ്മി ഒക്കെ അങ്ങ് ആഘോഷിച്ചോളൂ ജിമ്മി ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ ഹാലോവിൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആഘോഷിക്കാനായിട്ട് ജിമ്മിയുടെ സൈക്കിൾ ഇവിടെ ഉണ്ട് കേട്ടോ ഓക്കെ ജിമ്മിത് എവിടെ ഉണ്ട് ഓക്കെ ജിമ്മിത് എവിടെ ഉണ്ട് എടാ ജിമ്മി നിനക്കുള്ള സാധനങ്ങൾ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇവന് നമ്മള് സ്നേഹത്തോടെ സാധനം മേടിച്ചു കൊണ്ടുവന്നിട്ട് ഇവൻ നമ്മളെ മൈൻഡ് ആക്കിയില്ല അത് അവനക്കാണ് ഞാൻ മേടിച്ചോണ്ടത് വെറുതെ മേടിച്ചോണ്ടെന്ന് എടാ അതെ ഇവിടെ ട്രെവർ ഉണ്ടല്ലോ ട്രെവർ എന്താണ് ഇവിടെ പണിക്ക് വെക്കുന്നത് എടാ മൈക്കിളെ ട്രെവറിനെ അവിടെ പണിക്ക് നിർത്തിയ നീടെ ഒരു പണിയും ജോലിയും കൂലിയും ഒന്നും ഇല്ലല്ലോ അപ്പൊ ഇവനെ ഞാൻ അങ്ങനെ ഐസൊരു പണിക്കങ്ങ് എടുത്ത് നമ്മുടെ ഗാർഡനൊക്കെ നോക്കി നടത്താനായിട്ട് അങ്ങോട്ട് കുഴിക്കണ ഡ്രൈവർ അങ്ങോട്ട് പോയിട്ട് വൈക്കിളെ എനിക്ക് തണ്ടല്ലോ വൈക്കിളെ വേറെ വല്ല പണി തായോ ഇവന് പണിയെടുക്കാൻ പറ്റത്തില്ലടാ ഫ്രാങ്ക്ലിനെ ഇവന് ഒരു പണി എടുക്കത്തില്ല നീ ചെറിയ പണിയാ മാത്രം എടുക്കും അങ്ങനെ ഫുഡും വേണവര് അങ്ങനെ പറ്റത്തില്ലല്ല അങ്ങനെ പണി എടുപ്പിച്ച് വിടറാ മൈക്കിളെ അങ്ങനെ കൊണ്ട കുറച്ച് പണി എടുക്കട്ടെ മടിയനാണ് അത് പിന്നെ മൈക്കിളെ ഞാൻ നിങ്ങൾക്ക് സാധനം കൊണ്ടുവന്നതാണ് അത് പിന്നെ അതെ 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 ഇത് ഈ ഒരു ബോക്സ് നിനക്കും ഈ ഒരു ബോക്സ് ട്രെവറിനും സംഭവം എന്താ വെച്ചാൽ ഹെലോവിനൊക്കെ അല്ലടാ അപ്പൊ അതിന് സെലിബ്രേഷൻ ചെയ്യാൻ വേണ്ടിട്ട് സാധനങ്ങൾ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് വീടൊക്കെ പിന്നെ വേറൊരു കാര്യമുണ്ട് രാത്രി ഒരു 9 മണിക്ക് ശേഷം എന്റെ അടിക്ക് വരണം കേട്ടാ അവിടെ എല്ലാവർക്കും പാർട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കഴിഞ്ഞ മാസം എടാ കഴിഞ്ഞ മാസാ ഇവന്മാർ കഴിഞ്ഞ മാസൊക്കെയാണ് കുളിച്ചതെന്ന് പറയുന്നത് ഞാൻ വേഗം പോട്ടെ അല്ലെങ്കിൽ നമ്മളിവിടെ നിന്നിട്ട് നാറും ഓൾറൈറ്റ് അപ്പൊ നമുക്ക് എന്തായാലും നേരെ വീട്ടിലോട്ട് പോയിട്ട് അങ്ങ് സെറ്റാക്കാം എന്റെ ആളിയാ അങ്ങനെ നമ്മള് അറ്റ് ലാസ്റ്റ് ഫൈനലി നമ്മൾ വീടെത്തിയിട്ടുണ്ട് ഇനി വേണം നമുക്ക് ഇവിടെ പണികളും കാര്യങ്ങളൊക്കെ തുടങ്ങാനായിട്ട് എടൈ ഇതെന്താടാ ഈ കാർ നമ്മുടെ കാറല്ലേ ഇപ്പോ അപ്പൊ നമ്മള് നമ്മുടെ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് നോക്കട്ടെ എടാ നമ്മുടെ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് ഡെൽവിൻ ആയിരുന്നില്ലേ അപ്പൊ ഇത് ഏത് വണ്ടി അത് ഏത് വണ്ടി അതാണ് നമ്മുടെ ഒറിജിനൽ വണ്ടി
എനിക്ക് തോന്നണേ ഇനി ഈ പോലീസുകാര് വരെ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇനി നമ്മളെ തപ്പിട്ടാണ് പോലീസുകാരൊക്കെ വരുന്നത്. ഈ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് ഞാൻ നോക്കട്ടെ കേട്ടോ. വെയിറ്റ് 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 വെയിറ്റ്. എടാ ഡെൽവിൻ. എടാ അപ്പൊ എനിക്ക് തോന്നണേ ഓ മൈ ഗോഡ് അവിടെ ബാക്കിൽ നമ്മുടെ വണ്ടി അവിടെ നമ്മൾ ഏതോ ഒരുത്തരം വണ്ടി എടുത്തോണ്ടെന്ന്. എടാ വെറുതെ നമ്മൾ ഇടിക്കാൻ വന്നത് ഒരുത്തം കേട്ടാ. എനിക്ക് സംശയമുണ്ട്. ഓൾറൈറ്റ് അപ്പൊ നമുക്ക് എന്തായാലും ഇതൊന്നൊരു സെറ്റപ്പ് ആക്കിയിട്ട് ഞാൻ നിങ്ങക്ക് കാണിച്ചതാ. ഓക്കെ അപ്പൊ ഞാൻ സെറ്റപ്പ് ആക്കാൻ പോണ്. വെയിറ്റ് 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 വെയിറ്റ്. നമുക്ക് ഇവിടെ നിന്നിട്ട് ഞാൻ കാണിച്ചാ സർപ്രൈസ് കാണിച്ചതാ. ഓക്കെ സെറ്റ് 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 അങ്ങനെ നമ്മള് സാധനങ്ങളൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. എടാ കിളവണി ഇതുവരെ തുടർന്ന് നിർത്തിയിട്ടില്ലേ. അപ്പൊ ഇതാണ് നമ്മുടെ ഹാലോവീന്റെ സംഭവം നമ്മൾ റെഡി ആക്കിയത്. ഓ എടാ നമ്മളെ എടുത്തു വന്നപ്പോ ലൈറ്റ് കത്തിയത് എന്റെ മോനെ അത് പൊളിച്ച്. നമ്മളപ്പോ ദൂരത്തോട്ട് പോയോക്കട്ടെ ലൈറ്റ് പോകുന്ന കേട്ടാ. ഓ എടാ അത് നൈസേ കേട്ടാ. നമ്മളെടുത്തോട്ട് വരുമ്പോ ലൈറ്റ് എത്തുന്നു. കൊള്ളാം കൊള്ളാം കൊള്ളാം. സെറ്റ് സെറ്റ് സെറ്റ്. എടാ ഇത് നോക്കടാ. ഓ സെറ്റ് അല്ലേ. തണ്ണിമത്തനുള്ളിലൊക്കെ നമ്മൾ ലൈറ്റും ക്യാൻഡിലൊക്കെ വെച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട്. അതുമാതിരി തന്നെ നമ്മൾ സെറ്റ് ആക്കിയത് കണ്ടില്ലേ. നമ്മൾ എൻട്രൻസ് തൊട്ട് ഞാൻ കാണിച്ചത് നിങ്ങൾക്ക്. നമുക്ക് ആ അറ്റം തൊട്ട് വരാം. ഓക്കെ അപ്പോഴാണ് രസം കാണാനായിട്ട്. നമ്മുടെ വീട്ടിൽ മാത്രമല്ല ഇങ്ങനെ കുറെ സാധനങ്ങളൊക്കെ സെറ്റ് ആക്കിക്കട്ടെ. ബാക്കി എല്ലാവരും വീട്ടിൽ കുറച്ച് സാധനങ്ങളൊക്കെ റെഡി ആക്കിയിട്ടുള്ളൂ. ഇവിടെ നമ്മൾ പേടിപ്പിക്കാനായിട്ട് ഒരു സ്കൾട്ടിനെ നമ്മൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അവിടെ ഈ വഴി വരുമ്പോ തന്നെ പേടിയാവുന്നുണ്ട് കേട്ടോ. അത് പൊളിസാധനമായിട്ടുണ്ട്. കണ്ടില്ലേ ഈ വഴി നടന്ന് വരുമ്പോ ആൾക്കാർക്ക് പേടിയാവും. ഓക്കെ പിന്നെ അതുമാതിരി നമ്മൾ ലെഫ്റ്റിൽ റൈറ്റിൽ കുറെ അല്ല തണ്ണിമത്ത എന്നാണ് പറയണത്. മറ്റേ മത്തങ്ങ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. മേലയിലും നമ്മൾ വെച്ചിട്ടുണ്ട്. ഓക്കെ ഇവിടെ നിന്ന് നേരെ പോകുമ്പോൾ ദിവടെ നമ്മൾ സാധനങ്ങൾ സെറ്റാക്കിയിട്ടുണ്ട്. അതുമാതിരി തന്നെ ദിവടെ നമ്മൾ ദേ നമ്മൾ മറ്റേ ചോപ്പിന്റെ തലയിൽ കുറെ തുണികളൊക്കെ ഇട്ടിട്ടുണ്ട്. അതുമാതിരി ഇവിടെ വലിയൊരു മരം നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. അതുമാതിരി തന്നെ ഇപ്പുറത്തും ഒരു മരം സെറ്റാക്കിയിട്ടുണ്ട്. ചിഞ്ചാന പിഞ്ചാന സെറ്റല്ലേ. വേയും കാര്യങ്ങളൊക്കെ ചുമ്മാ പേടിപ്പിക്കാൻ വേണ്ടി സെറ്റ് ആക്കിയിട്ടുണ്ട്. അതുമാതിരി തന്നെ നമ്മള് റൂം അതായത് പുള്ളിലോട്ട് കിടക്കുമ്പോൾ ഇവിടെ കൊറേ സംഭവങ്ങൾ വെച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട്. എടാ ഇന്ന് ഹാലോവീൻ ആയിരുന്ന സ്കൈയൊക്കെ നോക്കിയാൽ ഭയങ്കര പേടി 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 വരുന്ന സംഭവം മതിരില്ലേ. നമ്മുടെ വീടിന്റെ മേലെ ഇവിടെയാണ് സെറ്റപ്പ് സാധനങ്ങൾ. ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം. ഇവിടെ നമ്മൾ കുറെ സാധനങ്ങൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. അതുമാതിരി തന്നെ ദിവട ഇവിടെ ഒക്കെ നമ്മൾ മറ്റേ ഈ മത്തങ്ങയുടെ ഉള്ളിൽ നമ്മൾ ക്യാൻഡിലും മറ്റേ ഇതില്ലേ മെഴുകുതിരി മെഴുകുതിരി കത്തിച്ച് തീ വെച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ പേടിയാവില്ല ആൾക്കാർ കാണുമ്പോൾ. ഒരുമാതിരി മോൺസ്റ്ററിന്റെ മാതിരി ഉണ്ട്. കൊച്ചു വീട്ടിലെ കണ്ടു കഴിഞ്ഞാൽ പേടിച്ച് അങ്ങ് പോകും. ഇവിടെ നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് കുറച്ച് ബോർഡുകളും കാര്യങ്ങളൊക്കെ മേടിച്ചായിരുന്നു. പക്ഷെ ഇതുകൊണ്ട് പേടിയാവുന്നില്ല. നമുക്കിത് എന്തായാലും എവിടെയെങ്കിലൊക്കെ ഒന്ന് തൂക്കി വെക്കണം. അതുമാതിരി തന്നെ ഇവിടെ വരുവാണെങ്കിൽ നമ്മൾ ഇവിടെ നമ്മളങ്ങനെ സെറ്റ് ആക്കിയിട്ടുണ്ട്. കണ്ടില്ലേ ഇനി മേലയിലാണ് ശരിക്കുള്ള ഹാലോവീൻ പാർട്ടി നടക്കുന്ന സ്ഥലം. ഓക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം. ഓക്കെ അത് നമ്മൾ കുറച്ചുകൂടെ ഒന്ന് കസ്റ്റമായിട്ട് ബിൽഡ് ചെയ്തതാണ്. അപ്പം നമ്മൾ നേരെ മേലോട്ട് പോയി. അതാണ് ഇത്ര രാത്രി ഇത്ര ലേറ്റായി നമ്മൾ ആ സാധനങ്ങളൊക്കെ റെഡി ആക്കാനായിട്ട്. ഇവിടെ എൻട്രൻസിൽ കുറേ പേടിപ്പെടുത്തുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മളിങ്ങനെ കോടിപ്പടി കയറി പോകുമ്പോൾ ഇതാണ് നമ്മുടെ സ്ഥലം. തണ്ടടേൻ സാധനം ഇങ്ങനെ ഉണ്ട്. എൻ്റെ ആളിയ കിട്ടില്ല സാധനമായിട്ടില്ലേ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ട നിങ്ങൾ എന്തായാലും ലൈക്ക് ഇടണം കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു ഹാലോവീൻ്റെ സെലിബ്രേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ എന്തായാലും ലൈക്ക് ഇടണം. അതുമാതിരി തന്നെ ഇവിടെ നമ്മളൊരു ലൈറ്റിൻ്റെ സാധനം കൊടുത്തിട്ടുണ്ട്. എടുത്ത് വരുമ്പോൾ കത്തും. മനസ്സിലായാ പെട്ടെന്ന് പേടിച്ചു പോകും ആൾക്കാർ. ചിഞ്ചാന പിന്നെ ഫ്രണ്ട്സൊക്കെ വരുമ്പോൾ ചുമ്മാ ഇങ്ങനെ നടന്ന് വരുമ്പോൾ പെട്ടെന്ന് ലൈറ്റ് എത്തും. ഇപ്പം പേടിച്ചങ്ങ് പോകും. മനസ്സിലായാ അതാണ് നമ്മൾ സെറ്റ് ആക്കിയേക്കണത്. അതുമാതിരി ഇതും ലൈറ്റ് എത്തും. ഓക്കെ ഇതാണ് ഫ്രാങ്ക്ലിൻ അതായത് ഫ്രാങ്ക്ലിൻ്റെ ഹാലോവീൻ്റെ വീട്. അതുമാതിരി തന്നെ ഷിഞ്ചാനെ പിഞ്ചാനെ ഹാലോവീൻ്റെ വീട് ഇതാണ്. ഇത് ഷിഞ്ചാനെ പിഞ്ചാനും ഉണ്ടാക്കിയതാണ്. ഓക്കെ അപ്പം അങ്ങനെ നമ്മൾ എല്ലാവരും വന്ന് ഇവിടെയാണ് ഇന്ന് പാർട്ടിയൊക്കെ നടത്താൻ പോകുന്നത്. അപ്പം ഇന്ന് രാത്രി കുറേ കുട്ടികളും കാര്യങ്ങളൊക്കെ നമ്മളെ വീട്ടിലോട്ട് വരും. മിഠായി ചോദിച്ചിട്ട് ഡോറ് മുട്ടി വരും. നമ്മളെല്ലാവരും പേടിപ്പിക്കും. അതാണ് നമ്മൾ ഇന്നത്തെ പരിപാടി. അതാണ് ഹാലോവീൻ. ഓക്കെ നിങ്ങൾക്ക് എല്ലാവരും ഹാലോവീൻ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ എല്ലാവരും ഹാപ്പി ഹാലോവീൻ നിങ്ങൾ എന്തായാലും കമൻ്റ് ഇടാം. ഓക്കെ അപ്പം അതുമാതിരി തന്നെ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പിയാണ്. അപ്പം എല്ലാവരും ഹാപ്പി ഹാലോവീൻ. നമ്മളപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പിക്കാം. വീഡിയോ ഇവിടെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുമാതിരി തന്നെ നമ്മളിവിടെ ഷാവപ്പെട്ടും കാര്യങ്ങളും വെച്ചിട്ടുണ്ട് പേടിപ്പിക്കാനായിട്ട്. ഓക്കെ അപ്പം എന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പിയാണ്. അപ്പോൾ പുതിയൊരു കിടുക്കാച്ചി വീഡിയോ ആയിട്ട് കാണുമായിരിക്കും. ബൈ ഗായ്സ്.